അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 555. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാൽ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടെ നിന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മനിങ്കത്വാ ഇലല്ലാഹി അസ്സ വജൽ, ആരെങ്കിലും എല്ലാം മുറിച്ചു മാറ്റി അള്ളാഹുവിലേക്ക് ചേർന്നാൽ, മറ്റു എല്ലാം മുറിച്ചു മാറ്റി അള്ളാഹു ലയിച്ചു കഴിഞ്ഞാൽ, കഫാഹുല്ലാഹു കുല്ല മുഅന, അള്ളാഹു തആല അവൻ്റെ എല്ലാ ചെലവും അള്ളാഹു നടത്തി കൊടുക്കും. അള്ളാഹുൽ തവക്കുലാക്കി ഒരാൾ മുന്നോട്ട് നീങ്ങുകയാണ്, വെറും ദുന്യാവിൻ്റെ മെന്നിൽ പോകാതെ അള്ളാഹു ലയിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ചേർന്നുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ അള്ളാഹു തആല അവൻ്റെ എല്ലാ ചെലവും അള്ളാഹു നടത്തി കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തൂടെ അള്ളാഹു അവനക്ക് വേണ്ടതൊക്കെ നൽകും. ഭക്ഷണമായാലും വസ്ത്രമായാലും എന്തൊക്കെ അവനക്ക് വേണോ അതൊക്കെ അവൻ വിചാരിക്കാത്ത ഭാഗത്തൂടെ അള്ളാഹു അവന് നൽകും. വമനിൻ ഖതഇല ദുനിയ, എന്നാൽ എല്ലാം മുറിച്ച് മറ്റു ദുന്യാവിലേക്കാണ് ഒരാൾ ലയിച്ചത്, ദുന്യാവിൻ്റെ പളവളപ്പിൽ ലയിച്ച് അതിൻ്റെ നെട്ടോട്ടത്തിലാണ്, അള്ളാഹുലേക്ക് തിരിയാതെ അവൻ ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കാതെ ദുന്യാവിന് മാത്രം അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ച് അതിലേക്കങ്ങ് ലയിച്ചു കഴിഞ്ഞാലോ, വക്കലഹുല്ലാഹു ഇലൈഹാ, അവനെ അള്ളാഹു അതിലേക്കങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. വിനോ ദുന്യാവിൻ്റെ പിന്നിൽ അങ്ങ് ഓടും, ചിലപ്പോൾ ദുന്യാവ് കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വന്നേക്കാം, പല നിലക്കും എനിക്ക് പല അനുഭവങ്ങളും നേരിട്ടേക്കാം. അള്ളാഹു അവൻ്റെ കാര്യം ഏറ്റെടുക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ദുന്യാവ് വേണ്ടെന്നല്ല പറയുന്നത്, അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദുന്യാവും ലഭിക്കും, ആഹുറും ലഭിക്കും. വെറും ഒരു ദുന്യാവിൻ്റെ ലക്ഷ്യത്തിൽ മാത്രം നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആഹ്റം നഷ്ടപ്പെടും. ദുന്യാവ് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, കിട്ടിയില്ല എന്ന് വരാം, പക്ഷേ ആഹ്റം നമുക്ക് ഒന്നും ലഭിക്കില്ല, ആഹ്റം നമുക്ക് നഷ്ടപ്പെടും. അത്തരം ഹതഭാഗ്യരിൽ നമ്മൾ പെട്ടുപോകരുത്. നാം അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങണം, അള്ളാഹുവിലേക്ക് ലയിക്കണം. അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ദുന്യാവും രക്ഷപ്പെടും, ആഹ്റവും രക്ഷപ്പെടും. അത്തരം വിജയികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.